نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. آدرنيا رايا ساداتكل ഉസ്താദുമാർ, നേതാക്കൾ, മാന്യ സഹോദരന്മാർ, സുഹൃത്തുക്കൾ, മഹാനായ മർഹൂം സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവറുകൾ, അള്ളാഹു മഹാനവറുകളെയും നമ്മയും അവിടുത്തെ മുൻഗാമികളോടുകൂടി കുടുംബങ്ങളോടുകൂടി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മഹാനവറുകളെ അനുസ്മരിക്കുന്ന വളരെ അനുഗ്രഹീതമായ ഒരു വേദിയിലാണ് ധാരാളം മഹത്തുക്കളോടുകൂടി നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നിങ്ങളുടെ ഈ പ്രദേശം ഒരു അനുഗ്രഹീത പ്രദേശമാണ് എന്ന് ഞാൻ കരുതുന്നു. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകൾ കൊണ്ട് അനുഗ്രഹീതമായ ഒരു നാടാണിത്. നിങ്ങളുടെ നാട്ടിലുള്ള സാദാത്തുക്കളുടെ പ്രവർത്തനം അൽഹംദുലില്ലാ കേരളത്തിന് ഉള്ളിലും കേരളത്തിന് പുറത്തും ധാരാളം ആളുകൾ അതിന്റെ ഗുണഫലങ്ങൾ മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ ധനികരും ദരിദ്രരും എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും അവരുടെ അനുഗ്രഹീതമായ പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കുന്നതാണ് നാം ഇതേവരെ കണ്ടിട്ടുള്ളത്. അള്ളാഹു തആല അവരിൽ നിന്നും നമ്മെ വിട്ടുപിരിഞ്ഞു പോയ സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങളവർക്ക് വലിയ സ്ഥാനം നൽകുകയും ജീവിച്ചിരിക്കുന്ന അവരുടെ കുടുംബത്തിലുള്ള സയ്യിദന്മാർക്കും അതുപോലെ നമ്മുടെ സദസ്സിൽ പങ്കെടുത്തവരും അല്ലാത്തവരുമായ എല്ലാ സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും ദീനി ഖാദിമീങ്ങൾക്കും റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതആല ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും തഖ്വയും നമുക്കും ഏറ്റിത്തരുമാറാകട്ടെ. സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീന സർവ ലോകത്തിനും അനുഗ്രഹമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സർവലോകം എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടാത്ത ഒരു മനുഷ്യരും ഇല്ല. അവിടെ ജാതി മത വർഗവർണ ദേശഭാഷ രാഷ്ട്രീയ വ്യത്യാസം ഇല്ല. സർവ ലോകത്തിനും അനുഗ്രഹമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരെന്നോ മൃഗങ്ങളെന്നോ വ്യത്യാസമില്ല.
അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങൾ നോക്കുമ്പോൾ പൂച്ചയോട് അപമര്യാദയായി പെരുമാറിയതിനാൽ, വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടതിനാൽ ഒരു സ്ത്രീ നരകത്തിൽ കടന്നുവെന്ന് സമൂഹത്തെ അവിടുന്ന് ബോധിപ്പിച്ചിട്ടുണ്ട്. നാം സാധാരണയായി നനവോടുകൂടി തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകുന്ന ജീവിയാണ് നായ. പക്ഷേ ആ നായക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തതിനാൽ ഒരാളുടെ പാപം പൊറുക്കപ്പെട്ടു എന്ന് പഠിപ്പിച്ചുകൊണ്ട് നായ അടക്കമുള്ള ജീവികളോട് കാരുണ്യം കാണിക്കുന്നത് പുണ്യമാണ് എന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ രാജ്യത്ത് ധാരാളം കൃഷികൾ നടക്കുന്നു. ആ കൃഷികളിൽ അത്യാവശ്യത്തിന് കീടനാശിനികൾ ഉപയോഗിക്കുന്നു. അതുപോലെ പല കീടങ്ങളെയും ജീവികളെയും മനുഷ്യ നന്മക്ക് വേണ്ടി മനുഷ്യൻ കൊന്നുകളയുന്നു. അത് തെറ്റാണ് എന്ന് ഒരു മതക്കാരനും പാർട്ടിക്കാരനും പറയാറില്ല. കാരണം മനുഷ്യ നന്മക്ക് വേണ്ടി ജീവികളെ കൊല്ലുന്നത് തെറ്റാണെന്ന് പറയാൻ വകുപ്പില്ല. എല്ലാ ജീവികളും എല്ലാ സൃഷ്ടികളും മനുഷ്യ നന്മക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നിങ്ങളുടെ തൊട്ടടുത്ത് വലിയ സമുദ്രമാണ്, കടലാണ്. ആ കടലിൽ പോയി മത്സ്യം പിടിച്ചുകൊണ്ടുവരുന്ന എത്രയോ തൊഴിലാളികൾ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും നന്മ വർദ്ധിപ്പിക്കുമാറാകും. വാസ്തവത്തിൽ വളരെ അനുവദനീയമായ, ആരുടെയും അവകാശം കയ്യേറാതെ, അനധികൃതമായി ആരുടെയും കൈവശപ്പെടുത്താതെ ലോകസത്താവായ അള്ളാഹു മനുഷ്യന് വെള്ളത്തിൽ വെച്ച് കൊടുത്തിട്ടുള്ള ഭക്ഷണം അത് പിടിച്ചുകൊണ്ടുവന്ന് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്നവരാണ് കടൽ തൊഴിലാളികൾ. അവരുടെ സേവനം വളരെ വലുതാണ്. ആ കടൽ തൊഴിലാളികൾ മത്സ്യം പിടിച്ചുകൊണ്ടുവന്ന് ഭക്ഷിക്കുന്നതും ഭക്ഷിക്കാൻ നൽകുന്നതും തെറ്റാണ് എന്ന് ലോകത്ത് ആരും പറയാറില്ല. കാരണം മനുഷ്യന് വേണ്ടിയാണ് മത്സ്യം. ഇതുപോലെ ആട്ടിനെയും കോഴിയെയും ഒക്കെ അറുത്ത് അതിന്റെ മാംസം ഭക്ഷിക്കുന്നത് തെറ്റാണ് എന്ന് ആരും പറയാറില്ല. കാരണം ആടും കോഴിയുമൊക്കെ മനുഷ്യന് വേണ്ടിയുള്ളതാണ്. ലോകത്ത് ജീവിക്കുന്ന എല്ലാ ജീവികളും മനുഷ്യന് വേണ്ടിയുള്ളതാണ്. സസ്യങ്ങളും മത്സ്യങ്ങളും എന്ന് മാത്രമല്ല, വസഖറ ശംസ വൽ ഖമർ, സൂര്യനും ചന്ദ്രനും അടക്കം എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജീവി. അതുകൊണ്ട് തന്നെ ആട്ടിനെ അറുക്കുന്നതോ കോഴിയെ അറുക്കുന്നതോ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവികളെ അറുത്തു തിന്നുന്നത് തെറ്റായി പറഞ്ഞിട്ടില്ല. ഇവിടെ പശുവിനെ ആരാധിക്കുന്ന ജനങ്ങൾ ഉണ്ട്. അവർ ആരാധിക്കുന്ന പശുവിനെ അറുക്കാൻ ഒരിക്കലും മുസ്ലിം പണ്ഡിതന്മാർ അനുവദിക്കാറില്ല. കാരണം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഖുർആൻ, ആ ഖുർആനിൽ മറ്റൊരു വിഭാഗത്തിന്റെ ആശയങ്ങളിലോ വിശ്വാസങ്ങളിലോ നാം അതിക്രമമായി കയറി അവരുടെ വികാരം വ്രണപ്പെടുത്താൻ പാടില്ല എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ലാ തസബ്ബു അല്ലദീന യദ്ഉന മിൻ ദൂനില്ലാഹി ഫയസബ്ബു അല്ലാഹ അദുവം ബിഗൈരി ഇൽം. നിങ്ങൾ മറ്റ് മതക്കാർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ, വ്യക്തികളെ തെറി പറയാനും ചീത്ത പറയാനും അപമതിക്കാനും പാടില്ല.
അത് വലിയ പ്രശ്നങ്ങൾ വലിച്ചിടുകയും നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിനെ തിരിച്ചും ചീത്ത പറഞ്ഞ് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും നിമിത്തമാകും എന്ന് തന്നെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാം അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് പഠിപ്പിക്കുന്നതോടുകൂടി തന്നെയാണ് മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയരുത് എന്ന് നിർദ്ദേശം മുസ്ലിമീങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേറെ ആരെങ്കിലും ആരാധിക്കുന്ന പശുവിനെ മുസ്ലിം അറുക്കാറില്ല, അറുക്കുകയും ഇല്ല. പിന്നെ അവനവന്റെ പൈസക്ക് വാങ്ങി കൊണ്ടുവന്ന പശുവിനെ അല്ലെങ്കിൽ അവൻവൻ പോറ്റി വളർത്തിയ പശുവിനെ അതറുക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നതിന് അർത്ഥവും ഇല്ല. കാരണം തീയിനെ ആരാധിക്കുന്ന ധാരാളം ആളുകൾ ലോകത്തുണ്ട് എന്ന് വെച്ച് എന്റെ അടുപ്പിൽ ഞാൻ കത്തിച്ച തീ എനിക്ക് കെടുത്തിക്കൂടെന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അഗ്നിബാധ ഉണ്ടാകുമ്പോൾ അവിടെ ഫയർ സർവീസ് വരാൻ പാടില്ലെന്നോ തീയിനെ ആരാധിക്കുന്ന കുറെ ആളുകൾ ഉള്ളത് കൊണ്ട് ഇനി ഒരു തീയും കെടുത്താൻ പാടില്ലെന്നോ പറയുന്നത് അർത്ഥമില്ലെന്ന് ഏത് ബുദ്ധിയുള്ളവർക്കും അറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർവ വിഷയങ്ങളിലും നിയമങ്ങൾ പഠിപ്പിച്ചതിന്റെ ഭാഗമായി അറുക്കപ്പെടുന്ന ജീവികളെ അറുക്കുമ്പോൾ പോലും ഇൻ ഖതൽതും ഫഅഹ്സിനുൽ ഖിതില, നിങ്ങൾ അറുക്കുന്ന സമയത്ത് വളരെ മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് വളരെ ഏറെ വേദന കുറച്ചുകൊണ്ട് അറുക്കണം എന്ന് വരെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അതവിടുത്തെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. എല്ലാ ജീവികളോടും കാരുണ്യം വേണം. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് അവിടുത്തെ ശിഷ്യന്മാരിൽ നിന്ന് ഒരാൾ ചെറിയ കുറച്ച് പക്ഷിക്കുട്ടികളെ പിടിച്ചു ഒരു തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവന്നു. അതിന്റെ കൂടെ അതിന്റെ അച്ചിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞാൻ ഈ ചെറിയ പക്ഷിക്കുട്ടികളെ എടുത്തു കൊണ്ടുവരുമ്പോൾ അതിൽ അതിന്റെ തള്ളയായ പക്ഷി വന്ന് വീട് അത് ഇപ്പോൾ ഇതിനെയും വിട്ടു പോകുന്നില്ല, ഇതെല്ലാം കൂടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് അവകളെ മുഴുവനും കൊണ്ടുപോയി അതിന്റെ സ്ഥാനത്ത് വിടാൻ കൽപ്പിച്ചതായി മിസ്കാത്തിൽ മുതഅല്ലിമീങ്ങൾ ഓതി പഠിച്ചിട്ടുണ്ട്. ഒരു ജീവിയെ കൊണ്ടും പന്താടാൻ പാടില്ല. അങ്ങനെ എല്ലാ ജീവികൾക്കും സർവസ്വത്തുകൾക്കും കാരുണ്യമായി വന്ന നേതാവാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയും അക്രമിക്കാൻ പാടില്ല. ഒരിക്കലും തീവ്രവാദിയോ ഭീകരവാദിയോ വർഗീയവാദിയോ ആകാൻ പാടില്ല. ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവൻ അല്ല. വർഗീയതയും തീവ്രവാദത്തെയും അക്രമത്തെയും എല്ലാം ഏറ്റവും കൂടുതലായി എതിർത്ത നേതാവ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമാധാനത്തിനു വേണ്ടി ഏറ്റവും കൂടുതലായി ശബ്ദിച്ച നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കളവ് നടത്താൻ പാടില്ല. മുസ്ലിങ്ങളുടേത് മാത്രം കളവ് നടത്തരുത് എന്നല്ല, ആരുടേതും കളക്കാൻ പാടില്ല, ചതിക്കാൻ പാടില്ല, ആരെയും ചതിക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, ആരോടും കളവ് പറയാൻ പാടില്ല, അതുപോലെ ചീത്ത വിളിക്കാൻ പാടില്ല, ആരെയും ചീത്ത വിളിക്കാൻ പാടില്ല. ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ തത്വം. അല്ലാതെ ഏതെങ്കിലും ഒരു വർഗത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മാത്രം വെച്ചുകൊണ്ടല്ല സാമൂഹ്യമായ കടപ്പാടുകളും സാമൂഹ്യമായ നിയമങ്ങളും മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അതേസമയത്ത് മതപരമായ നിയമം പറയും. മുസ്ലിമീങ്ങൾ നിസ്കരിച്ചോളം, മുസ്ലിമീങ്ങൾ നിസ്കരിച്ചില്ലെങ്കിൽ ഇസ്ലാമിക കോടതി അദ്ദേഹത്തിന്റെ പേരിൽ ശിക്ഷ നടപ്പാക്കും. അമുസ്ലിമീങ്ങൾ നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷ നടപ്പാക്കുകയില്ല. മുസ്ലിമീങ്ങൾ സക്കാത്ത് കൊടുത്തോളണം, ഇല്ലെങ്കിൽ മുസ്ലിം ഇസ്ലാമിക കോടതി സക്കാത്ത് അദ്ദേഹത്തിൽ നിന്ന് പിടിച്ചെടുക്കണം. അമുസ്ലിമീങ്ങളിൽ നിന്ന് സക്കാത്ത് പിടിച്ചെടുക്കുകയില്ല. ഇസ്ലാമിന്റെ നിയമം വളരെ സുതാര്യമാണ്, വളരെ അർത്ഥവത്താണ്. അതേസമയത്തോ നിയമങ്ങളിൽ തന്നെ വർഗീയതയുടെ ലാഞ്ഛനയില്ല. നിങ്ങൾക്കറിയാം, ഒരാളുടെ ഭാര്യ ആയിഷ, അദ്ദേഹം വധു എടുത്ത് കയറി പള്ളിയിലേക്ക് പോകുമ്പോൾ ആയിഷയെ തൊട്ടുപോയി, അദ്ദേഹത്തിന്റെ വധു മുറി ഭാര്യയാണ്. അതേസമയത്ത് അതേ ആൾ
അദ്ദേഹത്തിന്റെ പങ്ങൾ, ആ പങ്ങളുടെ പേര് മുസ്ലിമിന്റെ പേരല്ല, ആ പങ്ങൾ മുസ്ലിം അല്ല, പങ്ങൾ ഒരു അമുസ്ലിം സഹോദരിയ. ആ അമുസ്ലിം സഹോദരിയായ പെങ്ങളെ അദ്ദേഹം സ്പർശിച്ചു പോയാൽ അദ്ദേഹത്തിന്റെ വുദു മുറിയുകയില്ല. കാരണം പെങ്ങള് പെങ്ങള് തന്നെയാണ്, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും പെങ്ങള് പെങ്ങള് തന്നെയാണ്, അമ്മ അമ്മ തന്നെയാണ്, അച്ഛൻ അച്ഛൻ തന്നെയാണ്. ഇത് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഒരൽപവും വർഗീയതയുടെ ലാഞ്ചനയും ഇതെല്ലാം ലോകത്ത് പഠിപ്പിച്ച നേതാവ് അതാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഒരംശം, ആ ചെറിയ അംശം ഉള്ളവരാണ് അവിടുത്തെ സന്താന പരമ്പരകളായ നാം അഹ്ലു ബൈത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന സയ്യിദന്മാരെന്ന് പറയുന്ന തങ്ങന്മാര്. അവർക്ക് വലിയ ബഹുമാനമാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശരീരത്തിന്റെ ഏത് അംശത്തിനും വലിയ ബഹുമാനമാണെന്ന് മാത്രമല്ല, ആ അംശം 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് ജീവിച്ചു പോയൊരു നേതാവിന്റെ ശരീരത്തിന്റെ ചെറിയൊരംശം പരമ്പരാഗതമായി നീങ്ങി നീങ്ങി വരുന്നതിനാൽ അതുള്ളവരാണ് സയ്യിദന്മാര് തങ്ങന്മാര്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ സ്ഥാനവും ബഹുമാനവും ആണ്. അത് മേൽപോട്ടും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ മഹാനായ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പിഞ്ചുകുട്ടിയായി കഅബ ശരീഫിന്റെ സമീപത്ത്, സംസം കിണറിന്റെ സമീപത്ത് കിടക്കുന്ന സമയത്ത് അവിടുത്തെ ശരീരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംശം ഉണ്ടായിരുന്നു. ആ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കിടക്കുന്ന സമയത്ത് കാലടിച്ച സ്ഥലത്ത് വെച്ച് പൊട്ടി ഒലിച്ച വെള്ളമാണ് സംസം വെള്ളം. ആ സംസം വെള്ളത്തിന്റെ ബറക്കത്ത് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയും. മക്കയിലേക്ക് പോയ എല്ലാ സുന്നികളും അസുന്നികളും എല്ലാവരും സംസം വെള്ളം കൊണ്ടുവരാൻ, ബർക്കത്തുള്ള വെള്ളം. എന്തേ കാരണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഒരു അംശം, ശരീരത്തിലുള്ള സമയത്ത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ബാപ്പയുടെ കാല് തൊട്ട സ്ഥലത്ത് വെച്ച് പൊട്ടി ഒലിച്ച വെള്ളമാണ്. ആ വെള്ളത്തെ വെല്ലുന്ന ഒരു വെള്ളം ലോകത്ത് ഒരു രാഷ്ട്രത്തിലും ഇല്ല. ഒരു വർഷത്തിൽ എത്ര പേരാണ് ആ വെള്ളം കുടിക്കുന്നത്? എത്ര പേരാണ് ആ വെള്ളം കെട്ടി നാടുകളിലേക്ക് കൊണ്ടുപോകുന്നത്? നമ്മുടെ നാട്ടിൽ കടലിന്റെയും അതുപോലെ നദികളുടെയും സമീപത്ത് കുഴിക്കുന്ന വലിയ വലിയ കിണറുകൾ, ആ കിണറുകളിൽ നിന്ന് ഒരു ചെറിയ കല്യാണ ആവശ്യത്തിന് വെള്ളമെടുത്താൽ തന്നെ വെള്ളം വറ്റിപ്പോകുന്നതാണ് നമ്മുടെ അനുഭവമെങ്കിൽ, എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ ഓരോ വർഷവും എടുത്ത് കുടിക്കുകയും ഉപയോഗിക്കുകയും കൊണ്ടുപോവുകയും ചെയ്തിട്ട് ഒരുറ്റ് വെള്ളം കുറഞ്ഞു പോകാത്ത ആ സംസം കിണർ, നിങ്ങൾക്കറിയാം അതൊരു വലിയ നോക്കിയാൽ കണ്ടെത്താത്ത തടാകമല്ല, വെറും ഒരു സ്ത്രീയുടെ കൈകൊണ്ട് മാത്രം തടാകമായി വെച്ച് സംസം വെള്ളമേ അടങ്ങണം എന്ന് പറഞ്ഞ വളരെ ചെറിയൊരു സ്ഥലത്തുള്ള വെള്ളമാണ്. അതും നമ്മുടെ നാട് പോലെ 6 മഴ പെയ്യുന്ന നാട്ടിൽ അല്ല, മറിച്ച് വർഷത്തിൽ ഒരു മഴ പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത വലിയ പാറക്കെട്ടുകൾ കൊണ്ട് 4 നിറഞ്ഞുകിടക്കുന്ന മരുഭൂമി. ആ മരുഭൂമിയിൽ ഉള്ള ചെറിയൊരു കിണറ്റിലെ വെള്ളം കോടികൾ ഉപയോഗിച്ചിട്ടും തീരുന്നില്ല. ആ വെള്ളത്തിന്റെ മഹത്വമുണ്ടോ പറഞ്ഞാൽ തീരുന്നു. സംസം വെള്ളം കുടിച്ചവർക്ക് അതിന്റെ ഫലം ഉദ്ദേശിച്ചത് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും നമ്മൾ തന്നെ അത് ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതും ഇന്നും നിഷേധികൾക്ക് അനുഭവിച്ചവരെ എടുത്ത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നതും ആണ്. അനുഭവം നിഷേധിക്കാൻ കഴിയില്ലല്ലോ. ആ സംസം വെള്ളത്തിന്റെ മഹത്വം ആരുടെ മഹത്വമാണ്? അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ ഒരു അംശം ഉള്ള സമയത്ത് ഉപ്പാപ്പയായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാദസ്പർശനമേറ്റ സ്ഥലത്തു നിന്ന് നിർഗളിച്ച വെള്ളമാണ്. അതാണ് ആ സംസമിന്റെ മഹത്വം. ഞാൻ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം എന്നത് തന്നെയാണ്, അവിടുത്തെ സന്താന പരമ്പര എന്നത് തന്നെയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളാണെങ്കിലും ശരി, ഇനി ഏത് സയ്യിദന്മാരാണെങ്കിലും ശരി, നമ്മുടെ സ്നേഹത്തിന്റെയും ആദരവിന്റെയും ഏറ്റവും വലിയ നിമിത്തം അസ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ അംശം സയ്യിദന്മാരുടെ ശരീരത്തിൽ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. അതോടുകൂടി
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം, അവിടുത്തെ ശരീരത്തിന് വലിയ ബഹുമാനമുള്ളതോടുകൂടി തന്നെ അവിടുന്ന് പഠിപ്പിച്ച ആശയം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്വമേറിയ ആശയമാണ്. ആ ആശയം എത്രത്തോളം കൂടുതൽ ഒരു വ്യക്തിക്ക് അറിവുണ്ടോ അത്രത്തോളം ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വത്ത് അനന്തരം കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. അതാണ് പണ്ഡിതന്മാരുടെ ബഹുമാനം. പണ്ഡിതന്മാർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വത്ത് അവകാശം ലഭിച്ചിട്ടുള്ളവർ ആണ്. ആ ബോധത്തോടുകൂടെ തന്നെ പണ്ഡിതന്മാര് ജീവിക്കേണ്ടതും ഉണ്ട്. ഞാൻ എന്റെ ബാപ്പയുടെ അവകാശിയാണ് എന്ന് പറയുമ്പോ ആ അവകാശം എന്നിലുണ്ടോ ഇല്ലേ എന്ന് ഞാൻ ആലോചിക്കേണ്ടതുണ്ട്. എനിക്ക് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും എല്ലാ വിഷയത്തിലും ആ അവകാശം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന വിധം എനിക്കത് പ്രകടിപ്പിക്കാൻ കഴിയണം എന്ന ബോധം പണ്ഡിതന്മാർക്കുണ്ടാകേണ്ടതുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അപ്പൊ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വത്ത് ലഭിച്ചിട്ടുള്ളവരാണ്. وتلك الامثال نضربها للناس وما يعقلها الا العالمون പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഖുർആൻ ഇങ്ങനെ ഉപമകളും മോഡലുകളും പറയുന്നതാണ് ഖുർആനിന്റെ സ്വഭാവം. ആ മോഡലുകൾ മനസ്സിലാക്കി എടുക്കാൻ വളരെയേറെ കേൾപ്പുറ്റ പണ്ഡിതന്മാർക്ക് മാത്രമേ കഴിയൂ. ഖുർആൻ ഓരോരുത്തരും വെച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് ഖുർആനിൽ അകന്നു പോകുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അത് വിവരം ഇല്ലാത്തത് കൊണ്ടാണ്. തികഞ്ഞ പണ്ഡിതന്മാർക്ക് മാത്രമേ ഖുർആൻ പറയുന്ന മോഡലുകളും ഖുർആൻ പറയുന്ന ഉപമങ്ങളും വിഷയങ്ങളും മനസ്സിലാക്കാൻ കഴിയൂ എന്ന് ഖുർആൻ തന്നെ വിശദീകരിച്ചു. ഈ ആയത്താണ് ഇമാം ഹജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ-ഗസ്സാലി റളിയല്ലാഹു അൻഹു അവരുടെ കിതാബുൽ മുസ്തസ്ഫയിൽ ഇമാമീങ്ങളെ പിന്തുടരാതെ ഖുർആൻ പറയുന്ന നിയമങ്ങൾ മനസ്സിലാക്കാൻ സാധ്യമല്ല, ഇമാമീങ്ങളെ പിന്തുടർന്നുകൊണ്ട് മാത്രമേ ഖുർആൻ പറയുന്ന നിയമങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ എന്ന് സുന്നത്തു ജമാഅത്തിന്റെ ആശയത്തിന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തെളിവ് ധരിച്ചത് ഈ ആയത്താണ്. കാരണം ഖദരിയത്ത് എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ടായിരുന്നു, ഖദറിൽ വിശ്വാസമില്ലാത്ത ഒരു കക്ഷി. അതുപോലെ ബഗ്ദാദിൽ ഉണ്ടായിരുന്ന മുഅ്തസിലത്ത് എന്ന് പറയുന്ന മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ അടച്ച് ചാട്ടവാറ് കൊണ്ട് അടിച്ച, അതുപോലെ അഹ്മദ് ബിൻ നസ്റിൽ ഖുസാഇ റളിയല്ലാഹു അൻഹുവിനെ തലവെട്ടിക്കൊന്നു കളഞ്ഞ ഒരുപാട് പണ്ഡിതന്മാരെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി ഭരണാധികാരികളെ സ്വാധീനിച്ച് പണ്ഡിതന്മാരെ നശിപ്പിക്കാൻ ശ്രമിച്ച മുഅ്തസിലത്ത് എന്ന് പറയുന്ന നവീന ആശയക്കാരായിരുന്ന കക്ഷികൾ, അവര് വാദിച്ചിരുന്നു ഇമാമിങ്ങളുടെ ആവശ്യമില്ല, നമ്മൾ സ്വന്തം തന്നെ ഖുർആൻ നോക്കിയിട്ട് നിയമം കണ്ടെത്തുകയാണ് വേണ്ടത് എന്ന് വാദിച്ചിരുന്നു. ആ പുത്തനാശയം ഇന്നും നമ്മുടെ നാട്ടിൽ വെച്ച് പുലർത്തുന്നവർ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടവരാണ്. അവർക്ക് അല്ലാഹു തആല സന്മാർഗത്തിന്റെ വെളിച്ചം നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അവർക്കെതിരെ ഇമാം ഹജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ-ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മുസ്തസ്ഫയിൽ വളരെയേറെ ആയത്തുകൾ തെളിവ് ഉദ്ധരിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഉദ്ധരിച്ച ഒരു തെളിവാണ് വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ, തികഞ്ഞ പണ്ഡിതന്മാർക്ക് മാത്രമേ ഖുർആൻ പറയുന്ന ആശയങ്ങൾ ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ആയത്ത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, പണ്ഡിതന്മാർ അവരുടെ കൈവശത്തിലുള്ളത് മഹാനായ മുഹമ്മദ് മുസ്തഫയുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാരി വിതറിയിട്ടുള്ള വെളിച്ചമാണ്, ലോകത്ത് നൽകിയിട്ടുള്ള വിജ്ഞാനമാണ്. ആ വിജ്ഞാനം അവിടുത്തെ സ്വത്താണ്. അവിടുന്ന് ഇവിടെ കുറെ പണമല്ല സ്വത്തായിട്ട് കൈമാറിയിട്ടുള്ളത്, അവിടുന്ന് വിജ്ഞാനമാണ് സമൂഹത്തിന് നൽകിയിട്ടുള്ളത്. ആ വിജ്ഞാനം നേടിയ ഒരു പണ്ഡിതനും കൂടി ഒരു സയ്യിദാകുമ്പോൾ ഒരാൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാവുകയും അവിടുത്തെ സന്താന പരമ്പരയിൽ ജനിച്ച വ്യക്തിയാവുകയും അതോടുകൂടെ അദ്ദേഹം ഒരു പണ്ഡിതനും കൂടിയാകുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന മഹത്വം അത് വളരെ വലുതാണ്. അതിന്റെ പുറമേ പണ്ഡിതന്മാരിൽ തന്നെ രണ്ട് വിഭാഗം ഉണ്ട്. ഒരു വിഭാഗം ഏതാണ്? അവർ സമൂഹത്തിന് സേവനം ചെയ്യുന്ന പണ്ഡിതന്മാർ. സ്വന്തം കാര്യം നോക്കി നടക്കുന്നതിന് പകരം സമൂഹത്തിന് സേവനം ചെയ്യുന്ന പണ്ഡിതന്മാർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചിലര് പലപ്പോഴും നഫ്സിയ കോംപ്ലക്സുകളായി പോകും. അങ്ങനെ നഫ്സിയ കോംപ്ലക്സുകൾക്ക് പകരം ഉമ്മത്തിയ ഒരു ഈ സമുദായത്തിന് വേണ്ടിയുള്ള ഈ ധാരാളം സേവനങ്ങളും പ്രവർത്തനങ്ങളും
ആ സമുദായത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹ്യ മേഖലയിലും സാംസ്കാരിക മേഖലയിലും സാധുസഹായ സംരക്ഷണങ്ങളിലും അങ്ങനെ തുടങ്ങി സർവ വിഷയങ്ങളിലും സമൂഹത്തിനും രാഷ്ട്രത്തിനും സേവനം ചെയ്യാൻ ഒരുങ്ങിയ ഒരു പണ്ഡിതനും ഒരു സയ്യിദും ആകുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന മഹത്വം വളരെ വലുതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഫഉഹു ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ലഭിക്കുന്നവനാണ് ഏറ്റവും ഉത്തമൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിഷയത്തിലും ഒരാൾക്ക് മുൻപന്തിയിൽ നിൽക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മഹത്വം വളരെ വലുതാണ്. ഈ മൂന്ന് വിഷയത്തിലും നാം മുൻപന്തി കാണുന്ന ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റഹ്മത്തൻ വാസിഅ. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ നമ്മെ ഈ അടുത്ത് വിട്ടു പിരിഞ്ഞു പോയ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ അല്ലാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ നൂറുൽ ഉലമാ അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ സയ്യിദന്മാർ ആലിമീങ്ങളെ എല്ലാവരെയും നമ്മൾ എപ്പോഴും അനുസ്മരിക്കുന്നു. മരണപ്പെട്ടു കഴിഞ്ഞാൽ മരണപ്പെട്ടവരെ മറന്നു കളയണം എന്ന് പറയുന്ന സിദ്ധാന്തക്കാരല്ല അഹ്ലു സുന്നത്തി വൽ ജമാഅ. അഹ്ലു സുന്നത്തി വൽ ജമാഅ ഒരു പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് തന്നെ മരണപ്പെട്ടു പോയ മുൻകാല പ്രവർത്തകരെയും നേതാക്കളെയും അനുസ്മരിക്കുന്നതിലാണ് എന്ന് വാസ്തവത്തിൽ നിരീശ്വരവാദികളെ വരെ ഭൗതിക പ്രസ്ഥാനക്കാരെ വരെ യുക്തിവാദികളെ വരെ ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തത് മരണപ്പെട്ടവരെ അനുസ്മരിച്ചുകൊണ്ട് മാത്രമേ പ്രസ്ഥാനം നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്ന് പഠിപ്പിച്ചു കൊടുത്തത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിനെ പിന്തുടർന്ന് യുക്തിവാദികളും നിരീശ്വരവാദികളും മതമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ മരിച്ചുപോയ ആളുകളെ അനുസ്മരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏതെല്ലാം ആളുകൾ ഏതെല്ലാം വിധത്തിൽ നമ്മൾ സുഹൃത്തുക്കളുടെ ആണ്ട് കഴിക്കുമ്പോ വിശ്വാസമില്ലാത്ത ആളുകൾ രക്തസാക്ഷി ദിനം എന്ന പേരിൽ അവരും ആണ്ട് കഴിക്കുന്നുണ്ടാവും. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ഇസ്ലാം മരണപ്പെട്ടവരെ അവഗണിക്കണം എന്ന് പഠിപ്പിക്കുന്ന മതം അല്ല. മരണപ്പെട്ടവരുടെ മഹത്വങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവരെ അനുസ്മരിപ്പിച്ച് അവര് നടന്ന വഴി ലോകത്ത് എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു കൊടുത്ത് അവര് നടന്ന വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന പ്രസ്ഥാനമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ആ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ നമുക്ക്, സുന്നത്ത് ജമാഅത്തിന്റെ ആശയക്കാരായ നമുക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഈമാന കൊണ്ട് ഞങ്ങൾക്ക് മുൻകടന്നു പോയ ഞങ്ങളുടെ സഹോദരന്മാർക്കും ഞങ്ങൾക്കും നീ പൊറുക്കണേ നാഥ എന്ന് പടച്ചവരോട് പ്രാർത്ഥിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നമുക്കും കൂടി കൂട്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാൻ കാരണമാകുന്നു എന്നതാണ് അള്ളാഹു തആല അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ഖബറിലുള്ള ആളുകളോട് ജീവിച്ചിരിക്കുന്നവരോട് സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിച്ചു എന്നാണല്ലോ ഹദീസിനുള്ളത്. അസ്സലാമു അലൈക്കും അഹ്ലു ദിയാരി വൽ മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാഅല്ലാഹു ബികും ലാഹിഖൂൻ. മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളുമായി ഈ വീടുകളിൽ കിടക്കുന്നവരെ അസ്സലാമു അലൈക്കും എന്ന് ശരിക്കും സംസാരിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ പ്രാർത്ഥനകൾ, ഖബറിന്റെ സമീപത്ത് വെച്ച് നടത്തിയ പ്രാർത്ഥനകൾ നമുക്ക് കാണാം. യഗ്ഫിറുല്ലാഹു ലനാ വലക്കും, ജീവിച്ചിരിക്കുന്ന നമുക്കും അല്ലാഹു പുറത്തു തരട്ടെ, മരിച്ചു കിടക്കുന്ന നിങ്ങൾക്കും അല്ലാഹു പുറത്തു തരട്ടെ. ഖബറിന്റെ സമീപത്ത് വെച്ച് മരിച്ചവർക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയല്ല ചെയ്തത്. ഖബറിന്റെ സമീപത്ത് വെച്ച് മരിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്നാണ് ഖബറിന്റെ സമീപത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ എല്ലാ പ്രാർത്ഥനകളിലും ഉള്ളത് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പരിശോധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് പഠിപ്പിച്ചത് മരിച്ചവരുടെ സമീപത്ത് വെച്ച് നടത്തുന്ന പ്രാർത്ഥന, ഖബറിന്റെ സമീപത്തുള്ള പ്രാർത്ഥന, മരിച്ചവർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ നമ്മളെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും കൂടി ലഭ്യമാകാൻ അത് നിമിത്തമാവുകയാ. ഇതുകൊണ്ടാണ് മയ്യിത്ത് നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്നിങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച നിങ്ങൾ നാലാമത്തെ സലാം ചൊല്ലിക്കഴിഞ്ഞാൽ, നാലാമതെ നിങ്ങൾ അല്ലാഹു അക്ബർ ചൊല്ലിക്കഴിഞ്ഞാൽ സലാം വീട്ടുന്നതിന് മുമ്പ്
നാലാമത്തെ സ്ഥലം വീട്ടിൽ കഴിഞ്ഞാൽ നെല്ലട്ടോ, ഇപ്പൊ ക്ലിപ്പിങ്ങിന്റെ കാലം. എന്തെങ്കിലും ഒന്ന് വാക്കിൽ എവിടെങ്കിലും ഒന്ന് അപ്പുറം ഇപ്പുറോ ഏ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് തട്ടി ഇപ്പുറത്ത് തട്ടി എന്നിട്ട് അതുകൊണ്ട് പോയി കേൾപ്പിച്ച് കൺഫ്യൂഷൻ ആക്കുന്ന ആളുകളുള്ള കാലമാണ്. അള്ളാഹു അവർക്കൊക്കെ ഹിദായത്തിന്റെ വഴി കൊടുക്കുമാറാകട്ടെ. നേരായ വഴിയിലും നേരായ റൂട്ടിലും നേരായ സംഘടനയിലും നേരായ നേതൃത്വത്തിന്റെ പിന്നിലും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നവൻ വിജയിക്കുകയില്ല, മറ്റൊന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നവൻ വിജയിക്കുകയില്ല. മുൽത്തഫിത്തുല്ലായസിൽ അങ്ങനെ തിരിഞ്ഞു നോക്കിയവരുടെ സ്വഭാവമാണ് സംശയിപ്പിക്കാൻ വേണ്ടി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാചകങ്ങൾ പറയുകയും മുറിച്ച് കഷ്ണമാക്കിയിട്ട് അവതരിപ്പിക്കുകയും ചെയ്യൽ. സംശയിപ്പിക്കുന്നവൻ വിജയിക്കുകയില്ല. അബ്ദുൽ മലിക്കുൽ ഖസൂമി തങ്ങളുടെ ഒരു വാക്കാണ്, അങ്ങനെ വല്ല ജോലിയുമായി വല്ലവനും പോകുന്നുണ്ടെങ്കിൽ അവന്റെ പിന്നാലെ പോയിട്ട് നമ്മുടെ സമയം നഷ്ടപ്പെടുത്താനും പാടില്ല. സമയം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ബോധമില്ലാത്തവന്റെ മുഴുവൻ നഷ്ടത്തിലാണ്. ക്രിയാത്മകമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട നമ്മുടെ സമയം അത്തരം ആളുകളെ പിന്നാലെ പോയി സമയം നഷ്ടപ്പെടുത്താനും പാടില്ല. ആ വലിയ ഉപദേശമാണ് അഹമ്മദുൽ ഒരു കൊല്ലം പറഞ്ഞു നടന്നു. അതാണ് റിഫായി മാലിയിൽ തപ്പാദേ അബ്ദുൽ മാലിക്കിൽ ഫസിറൂനി തങ്ങൾ ഒരു ചൊല്ലാൻ ഒരാണ്ട് പാർത്തോവർ എന്ന് പറഞ്ഞത് ഈ വാചകത്തെ സംബന്ധിച്ചാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകും. നമ്മൾ മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത് നാലാമത്തെ തക്ബീറിന്റെ ശേഷം അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു, നമുക്ക് വേണ്ടിയും കൂടി അവിടെ പ്രാർത്ഥിക്കുകയാണ്. കാരണം മയ്യത്തിന് വേണ്ടി ഫാത്തിഹോദി, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഫാത്തിഹോദി പ്രാർത്ഥിക്കുന്നത് അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ച മയ്യത്ത് നിസ്കാരം തന്നെ മയ്യത്തിന്റെ പേരിൽ ഫാത്തിഹോദിയിട്ടുള്ള പ്രാർത്ഥനയാണ്. മയ്യത്തിന്റെ പേരിൽ ഖുർആൻ കൂടാ എന്ന് പറയുന്നവർ അറിവില്ലാത്തവരാണ്, അവർ മയ്യത്ത് നിസ്കാരം സംബന്ധിച്ച് ചിന്തിക്കാത്തവരും ആണ്. അങ്ങനെ മയ്യത്ത് നിസ്കാരത്തിൽ ഫാത്തിഹോദി, ദിക്റു ചൊല്ലി ഫാത്തിഹോദി, അല്ലാഹു അക്ബർ എന്ന ദിക്റു ചൊല്ലി ഫാത്തിഹോദി, അത് പിന്നെയും ദിക്റു ചൊല്ലി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സലാത്ത് ചൊല്ലി, വീണ്ടും ദിക്റു ചൊല്ലി, എന്നിട്ട് മയ്യത്തിന് വേണ്ടി നീണ്ട പ്രാർത്ഥന നടത്തി, ശേഷം വീണ്ടും ദിക്റു ചൊല്ലി, പിന്നീട് നാം നമുക്ക് വേണ്ടിയും മയ്യത്തിന് വേണ്ടിയും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാ. കാരണം മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കും കൂടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഉത്തരം കിട്ടാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് അല്ലാഹുവിന്റെ സാലിഹീങ്ങളായ ആളുകൾ മരണപ്പെട്ടാൽ, മോമിനീങ്ങൾ മരണപ്പെട്ടാൽ അവരെ വിസ്മരിക്കാനല്ല നമ്മോട് കൽപ്പന, മറിച്ച് അവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്നാണ്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا വിശ്വാസികളായ ഒരാളോടും പകവെച്ചുകൊണ്ടോ വൈരാഗ്യം വെച്ചുകൊണ്ടോ വിദ്വേഷം വെച്ചുകൊണ്ടോ വെറുപ്പ് വെച്ചുകൊണ്ടോ ജീവിക്കുക എന്നത് നമ്മുടെ നയമാകാൻ പാടില്ല. ഒരുപക്ഷേ നമ്മെ ചീത്ത പറഞ്ഞവരുണ്ടാകാം, നമ്മെ തെറി പറഞ്ഞവരുണ്ടാകാം, നമ്മെ അപമതിച്ചവരുണ്ടാകാം, അവരോട് പകരം വീട്ടണം എന്ന ചിന്താഗതിയും നമുക്കുണ്ടാകാൻ പാടില്ല. മറിച്ച് അവരുടെ അറിവുകേടുകൊണ്ട് അവരെങ്ങനെ പറഞ്ഞാലും നാം അതേപോലെ അറിവുകേട് കാണിക്കാതെ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത് ഓ അല്ലാഹുവേ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു, ഒരു മുഅ്മിനോടും എന്റെ ഞങ്ങളുടെ മനസ്സിൽ നീ വൈരാഗ്യം തന്നേക്കരുതേ, വിദ്വേഷം തന്നേക്കരുതേ എന്ന് പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതുകൊണ്ടായിരുന്നു മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ അടുത്ത ഭാഷയിൽ വിമർശിച്ച് ഓ മനുഷ്യ ഐ ആവറു എട കോങ്കണ്ണ ഐ ദജ്ജാൽ എട ദജ്ജാലേ ഐ മുബുത്തദിയു എട സുന്നീസത്തിൽ പുറത്തുപോയി പുത്തൻവാദിയായി പോയ മനുഷ്യ എന്നിവരെ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അതാ ഇങ്ങോട്ട് പറയുന്ന അതേ തെറി അങ്ങോട്ട് പറയാത്തതിന്റെ പേരിൽ മുബുത്തദിയാണെന്നിവരെ പറഞ്ഞുകൊണ്ട് വിളിച്ച ഒരു പണ്ഡിതനുണ്ടായിരുന്നു, ഇബ്രാഹിം അൽ മുസ്തി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ. അദ്ദേഹം ഇനി ഒരു ആരോപണവും റിഫാഇ ശേഖനെ സംബന്ധിച്ച് പറയാൻ ബാക്കിയില്ല. ഹത്താദക്കറൽ കൽബബിനൽ കൽബ് കൽബിന്റെ മകൻ കൽബ് എന്നിവരെ റിഫാഇ ശേഖനെ അദ്ദേഹം വിളിച്ചു എന്നാണ് ഇമാം സഹറാൻ റളിയല്ലാഹുവിനെ രേഖപ്പെടുന്നത്. കൽബ് എന്നതിന് ഞാൻ മലയാളത്തിൽ അർത്ഥം പറയാത്തത് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലിപ്പിങ്ങിന്റെ കാലമായതുകൊണ്ടാണ്. വേറൊരാൾ പറഞ്ഞ വാചകം നമ്മൾ ഉദ്ധരിച്ചാൽ അത് അപ്പുറത്തെ അയാൾ പറഞ്ഞതാണ് എന്നുള്ളത് അപ്പുറത്തെ കണ്ടിട്ട് പിന്നെല്ലാം കൂടി നമ്മളെ വാക്ക് കേൾപ്പിച്ച് അയാൾ അങ്ങനെ സംസ്കാരമില്ലാത്ത പറഞ്ഞു കളഞ്ഞു എന്ന് പറയുന്ന കക്ഷികൾ ജീവിക്കുന്ന ലോകത്താണ് നമ്മളുള്ളത്. വേണ്ടി അർത്ഥവും പറഞ്ഞുകൂടാ. കൽബിന്റെ മകൻ കൽബ് എന്നിവരെ ഇബ്രാഹിം അൽ മുസ്തി എന്ന് പറയുന്ന പണ്ഡിതൻ അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. പക്ഷേ അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് ഇതെല്ലാം കുറിച്ചുകൊണ്ടുള്ള കത്ത് കിട്ടിയപ്പോ
മഹാനവർകൾ അതിന് കൊടുത്ത മറുപടിയിൽ എഴുതിയത് അമ്മാ ഖൗലുകല്ലദീ ദക്കർതഹു, നിങ്ങൾ പറഞ്ഞ വാചകമുണ്ടല്ലോ, ഫഇന്നല്ലാഹ തആല ഖലഖനീ കമാ യശാ, അല്ലാഹു ഉദ്ദേശിച്ചതുപോലെ എന്നെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, വാസ്കന ഫീമാ യശാ, അവൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എന്നെ അവൻ താമസിപ്പിച്ചിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ കൊണ്ട് വിഷമമുണ്ടായെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണേ. ഈ കത്ത് കിട്ടിയപ്പോ സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ കത്ത് വായിച്ച ഉടനെ തന്നെ അങ്ങ് ചൊല്ലി, ഫലസ്തൂബാലി മൻറമാനി ബിരീബതി ഇദാ കുന്തു ഇൻദല്ലാഹി മുരീബീ, എന്നെ ആരെന്ത് സംശയിച്ചാലും എനിക്ക് പ്രശ്നമല്ല, ഞാൻ സംശയിക്കാത്തവനായാൽ മതി, ഞാൻ സംശയിപ്പിക്കുന്നവനാകാതിരുന്നാൽ മതി. ഈ മാനമായ കത്ത് മറുപടിയായി കിട്ടിയപ്പോ അതാണ് ഈ സലിഗേട്ടേ ഹത്തൊന്ന് ഇബ്രാഹീമെന്നോവർ എഴുതി കൊടുത്തരെ ഉത്തീരം ചൊന്നോവർ, അപ്പോൾ മാറു ഹത്ത് നോക്കി വാശം പൊക്കി അറിഞ്ഞില്ല ഞാനീവർ പൊരീശായെന്നോവർ. അസൂയക്കാരനായ ആ പണ്ഡിതൻ മഹാനായ അഹമ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ഈ മഹത്തായ സ്വഭാവം കണ്ടപ്പോ തെറിക്ക് പകരം തെറിയില്ല, ചീത്തക്ക് പകരം ചീത്തയില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അത് കണ്ടപ്പോൾ മുന്നിൽ വന്ന് മാപ്പ് ചോദിച്ചുകൊണ്ട് തൗബ ചെയ്തു. പണ്ഡിതന്മാര് സ്വീകരിക്കേണ്ട നയം അതാണ്, മറ്റുള്ളവരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ പണ്ഡിതന്മാര് സ്വീകരിക്കേണ്ട നയം അതാണ്. അതാണ് സൂഫിയ ഔലിയാക്കൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള വഴി. ആ വഴി പിന്തുടരുന്നവരാണ് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ. ഞാൻ പലപ്പോഴും അടുത്ത വാക്കുകൾ കേട്ടിട്ടുണ്ട്, ഒരിക്കലും ഒരാളെ ചീത്ത പറയുന്നത് കേട്ടിട്ടില്ല, തെറി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, മറിച്ച് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്നതും രണ്ട് കൈയുമുയർത്തി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതും റബ്ബിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നതുമല്ലാതെ ഞാൻ എന്റെ അനുഭവത്തിൽ കണ്ടിട്ടില്ല. അല്ലാഹു ജല്ല ജലാലുഹു തങ്ങളവറുകളെയും നമ്മയും നമ്മെ എല്ലാവരെയും നമ്മെ സ്നേഹിക്കുന്നവരെയും നമ്മുടെ ദീനീ സംരംഭങ്ങളെയും നമ്മയും സഹായിക്കുന്നവരെയും അല്ലാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ സന്തോഷത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ സദസ്സുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സ്ഥാപനങ്ങളും, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നടത്തുന്ന മദ്ഹറടക്കം, ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ നടത്തുന്ന മൈദീനടക്കം, മഹാനായ ശൈഖുന കാന്തപുരം സ്ഥാന നേതൃത്വം കൊടുക്കുന്ന മർക്കസടക്കം, നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും എല്ലാ സംരംഭങ്ങളും യജമാനനായ റബ്ബി ഇനിയും ധാരാളം പുരോഗമിപ്പിക്കുകയും രാഷ്ട്രത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്നതായി അള്ളാഹു നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. കാസർഗോഡ് ജില്ലയിലുള്ള ഒമാനിൽ ജോലി ചെയ്യുന്ന ബിസിനസ് നടത്തുന്ന ഒരാൾ ഒരു ദിവസം എന്നോട് വന്ന് പറഞ്ഞു, കാസർഗോഡ് ജില്ലയിൽ രണ്ടു മൂന്ന് ഏക്കർ സ്ഥലം കുറ്റിയാടി സിറാജുള്ളതിക്ക് തരാം. കുറ്റിയാടി സിറാജുള്ളതിൽ വന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ ഒന്ന് നോക്കാനാവില്ല, അതിന്റെ അടുത്താണ് മദ്ഹർ, അതുകൊണ്ട് നിങ്ങൾ തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് കണ്ടപ്പോ തങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി സ്ഥലം കാണിച്ചു കൊടുത്തു, അത് വാങ്ങാനുള്ള സംവിധാനം ചെയ്തു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അത് പൂർത്തിയായല്ലോ എനിക്കറിയില്ല. മദ്ഹർ വലിയൊരു സ്ഥാപനം, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അവിടെ നടത്തിക്കൊണ്ടിരുന്നു. ഞാൻ പലപ്പോഴും അവിടെ പോയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധികളുമായി പ്രമാണബദ്ധമായി ഞാൻ കാസർഗോഡ് ഒരു സംവാദം നടത്തിയിരുന്നു. അലവി സക്കാഫി തുടങ്ങിയ എന്റെ സ്നേഹിതന്മാരും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സംവാദം നടത്തുന്ന സമയത്ത് തങ്ങളവറുകളുമായി ഞാൻ വളരെ കൂടുതൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. തങ്ങളവറുകളുടെ സ്വഭാവവും തങ്ങളവറുകളെ സംബന്ധിച്ച് വലിയ മതിപ്പും ആ സമയത്ത് എനിക്കുണ്ടായിട്ടുണ്ടായി. തങ്ങളവറുകൾ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ ആ സംവാദത്തിന് പോയിരുന്നു. അൽഹംദുലില്ലാ, ഒരു മഹല്ലത്തും ഒരു പള്ളിയും സുന്നത്ത് ജമാഅത്തിന് നഷ്ടപ്പെട്ടു പോകുന്ന രംഗത്ത് നിന്ന് തിരിച്ചു പിടിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ കൈവശത്തിൽ കൊണ്ടുവരാൻ ആ സംവാദത്തിന്റെ ഫലമായി അല്ലാഹു തആല തൗഫീഖ് തന്നിട്ടും ഉണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. സംവാദങ്ങൾ എന്ന് പറയുന്നത് അത് നമുക്ക് സി ഡി ആർക്ക് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി അല്ല, മറിച്ച് അത് ഹിതവയത്തിന്റെ വഴിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാനുള്ളതാണ്. ഹിതവയത്തിന്റെ വഴിയിലേക്ക് ജനങ്ങൾ കൊണ്ടുവരുന്ന സംവാദങ്ങൾ, പ്രമാണബദ്ധമായ സംവാദങ്ങളും അതുപോലെ പ്രമാണബദ്ധമായ സംസാരങ്ങളും അത് സമൂഹത്തിന് ആവശ്യവും ഉപകാരപ്രദവുമാണ്.
അത് വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടുമില്ല, പറയുകയും ഇല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ടതും തെറ്റിദ്ധരിപ്പിക്കേണ്ടതും ഇല്ല എന്നുകൂടി ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ, നല്ലവരുടെ കൂടെ ഒരുമിച്ചുകൂടാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ മാതാവടക്കം, സഹോദരി സഹോദരന്മാരടക്കം ബന്ധപ്പെട്ടവർക്കും, നമ്മുടെ സ്റ്റേജിൽ പങ്കെടുത്ത എല്ലാ നേതാക്കൾക്കും എല്ലാ മഹത്തുക്കൾക്കും ഈ സദസ്സിലും അതുപോലെ സദസ്സിന്റെ പരിസരങ്ങളിലും പങ്കെടുത്ത എല്ലാ മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും എല്ലാ നന്മകളും അല്ലാഹു തആല നൽകുമാറാകട്ടെ. നമ്മുടെ നേതാക്കൾ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് അടക്കമുള്ള സർവ്വ നേതാക്കളുടെയും ദീർഘായുസ് കൊണ്ട് അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.